നമ്മുടെ നാട്ടിലുള്ള നിരവധി യുവതികൾക്ക് ഭർത്തൃ വീട്ടിൽ വെച്ച് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇതിപ്പോൾ പുതുമയുള്ള ഒരു വാർത്ത പോലുമല്ല. കാരണം മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ ഓരോ ദിവസവും കാണുന്നുമുണ്ട്. ഭർത്തൃ വീട്ടിൽ വെച്ച് സ്വന്തം ഭർത്താവും അവൻ്റെ അമ്മയും ചേർന്നുകൊണ്ട് ഒരു ഭാര്യയെ ഒരു യുവതിയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുക. ആ കൊലപാതക രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് 27 വയസ്സ് മാത്രം പ്രായമുള്ള ആ യുവതി വിശന്ന് നിലവിളിക്കുമ്പോൾ അവൾക്ക് കുടിക്കാനായിട്ട് പഞ്ചസാര കലർത്തിയ ലായൻ നൽകും. അതുകൂടാതെ വെറും പച്ചരി അത് വെള്ളത്തിൽ കുതിർത്ത് ആഹാരമായിട്ട് നൽകുകയും ചെയ്യും. അങ്ങനെ ആ 27 വയസ്സുകാരിയുടെ ശരീരഭാരമെന്ന് പറയുന്നത് അവളുടെ അവസാന ദിവസങ്ങളിൽ വെറും 20 കിലോ മാത്രമായിട്ട് ചുരുങ്ങുകയും ചെയ്തു. ആ 27 വയസ്സുകാരി 2 കുട്ടികളുടെ അമ്മയായിരുന്നു. ഇവിടെയും കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. ആ അമ്മയും മകനും ചേർന്നുകൊണ്ട് ആഭിചാര കർമ്മങ്ങൾക്കും മന്ത്രവാദങ്ങൾക്കും വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ ഉപയോഗിക്കുകയും ചെയ്തു. നമ്മുടെ കേരളത്തിലാണ് ഈ സംഭവങ്ങൾ എല്ലാം തന്നെ നടന്നത്. ഈ കേസിന് കാരണമായ സംഭവം നടന്നത് 2019 മാർച്ച് 21 കൊല്ലം ഉയ്യൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. ആ കൊല്ലപ്പെട്ട ആ 27 വയസ്സുകാരിയുടെ പേരെന്ന് പറയുന്നത് തുഷാര എന്നാണ്. ആ പരമ ചെറ്റിയായിട്ടുള്ള അവനെ മിനിമം അങ്ങനെയെങ്കിലും വിളിക്കണം. ആ ഭർത്താവിൻ്റെ പേര് ചന്ദുലാൽ എന്നാണ്, അവൻ്റെ അമ്മയുടെ പേര്. ആ സ്ത്രീയെ ഒരിക്കലും അമ്മയെന്ന് വിളിക്കാൻ സാധിക്കില്ല. അവനെ പ്രസവിച്ച ആ സ്ത്രീയുടെ പേര് ഗീതാലാൽ എന്നാണ്. ഈ തുഷാരയുടെ കുടുംബം കൊല്ലം കരുനാഗപ്പള്ളിയിലാണ്. അവളുടെ 22-ാമത്തെ വയസ്സിലായിരുന്നു ഈ വിവാഹം നടന്നത്. ഈ വിവാഹ സമയത്ത് ഈ തുഷാര പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ ഭർത്താവായിട്ടുള്ള ഈ ചന്ദുവിന് 25 വയസ്സ് കഴിഞ്ഞാൽ അവന് വിവാഹയോഗമില്ല എന്ന് കാണിച്ചുകൊണ്ട് അവൻ്റെ മാതാപിതാക്കൾ ഈ തുഷാരയുടെ വീട്ടിലേക്ക് എത്തി ഒരു ബന്ധു വഴി ഈ വിവാഹം ആലോചിക്കുകയായിരുന്നു. ഈ വിവാഹ ആലോചന വന്ന സമയത്ത് തുഷാരയുടെ വീട്ടുകാരുടെ കയ്യിൽ വിവാഹം കഴിപ്പിച്ചയക്കാനായിട്ടുള്ള പണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ താമസിക്കുന്ന 9 സെന്റ് സ്ഥലവും വീടും മാത്രമാണ് അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നത്. എന്തു തന്നെ ആയാലും നല്ലൊരു ബന്ധമെന്ന് കരുതിക്കൊണ്ടാണ് ആ മാതാപിതാക്കൾ ഈ വിവാഹത്തിന് സമ്മതം മൂളിയത്. കാരണം ഈ ചന്ദുവിൻ്റെ കുടുംബമാണെന്നുണ്ടെങ്കിൽ വലിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൂടാതെ സാമ്പത്തികമായിട്ട് അവർ നല്ല ഭദ്രതയിലുമാണ്. അങ്ങനെ മകൾക്ക് നല്ലൊരു ആലോചന വന്നല്ലോ എന്ന് കരുതിക്കൊണ്ട് ആ മാതാപിതാക്കൾ ഈ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. സ്ത്രീധനമായിട്ട് കുറച്ച് സ്വർണം മാത്രമാണ് മകൾക്ക് നൽകാൻ അവർക്ക് സാധിച്ചത്. അതുകൂടാതെ അവരുടെ പേരിലുള്ള 5 സെന്റ് സ്ഥലം വിറ്റുകൊണ്ട് 2 ലക്ഷം രൂപ ആ മരുമകന് നൽകാമെന്ന് അവർ ഉറപ്പ് നൽകുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് ആൾക്കാർ വിവാഹത്തിന് ക്ഷണിച്ചു. ആ വിവാഹം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മരുമകനായിട്ട് വരാൻ പോകുന്ന ആ ചന്തു ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയും ആ 5 സെന്റ് സ്ഥലം വിട്ട് കിട്ടുന്ന ആ പണം മുഴുവൻ അവന് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷികൾ നിർത്തിക്കൊണ്ട് ഒരു എഗ്രിമെന്റ് വെക്കുകയും ചെയ്തു. അപ്പോഴാണ് ഈ തുഷാരയുടെ വീട്ടുകാർക്ക് ആ ചതി മനസ്സിലാകുന്നത്. പക്ഷെ എന്തു തന്നെയാണെന്ന് പറഞ്ഞാലും നാടൻ മൊത്തം കല്യാണം വിളിച്ചുപോയി. സ്വന്തം മകളുടെ ഭാവി ഓർത്തുകൊണ്ട് ആ വിവാഹത്തിന് അവർ എതിര് നിന്നില്ല. പക്ഷെ വിവാഹം കഴിഞ്ഞപ്പോൾ ഈ ചന്തുവിൻ്റെയും വീട്ടുകാരുടെയും തനി സ്വഭാവം, പ്രത്യേകിച്ച് ചന്തുവിൻ്റെ അമ്മയുടെ തനി സ്വഭാവം പുറത്തു വരികയായിരുന്നു. സ്ത്രീധനമായിട്ട് കിട്ടാനുള്ള ആ 2 ലക്ഷം രൂപ നൽകാത്തതിനെ തുടർന്ന് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഈ തുഷാരയെ ഈ ചന്തുവും അവൻ്റെ അമ്മയും ചേർന്നുകൊണ്ട് ഒരുപാട് ഉപദ്രവിച്ചു. 2014 ഈ വിവാഹം നടന്നത്. 2019 വരെയുള്ള ആ 5 വർഷത്തിനിടയിൽ തുഷാരയുടെ മാതാപിതാക്കളും സഹോദരനും വെറും 3 തവണ മാത്രമാണ് സ്വന്തം മകളെ നേരിട്ട് കണ്ടിരിക്കുന്നത്. ആ വീട്ടിലേക്ക് പലതവണ തുഷാരയുടെ മാതാപിതാക്കൾ എത്താൻ ശ്രമിക്കുമ്പോഴും ആട്ടിപ്പായിക്കുന്ന അവസ്ഥയായിരുന്നു. ഓരോ ദിവസവും ആ 2 ലക്ഷത്തിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചു. ഒടുവിൽ സഹി കെട്ടുകൊണ്ട് തുഷാര തന്നെ സ്വന്തം മാതാപിതാക്കളെ ഫോൺ ചെയ്ത് ആ 2 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് ഇവർക്ക് കൊണ്ട് കൊടുക്കണമെന്ന് പറയുകയും ചെയ്തു. കാരണം അത്രയും പീഡനങ്ങളാണ് ആ പെൺകുട്ടിക്ക് ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നത്. അതിനിടയിൽ അവൾക്ക് 2 കുട്ടികൾ ജനിച്ചു. എന്നിട്ടും അവരുടെ സ്വഭാവത്തിന്, ഭർത്താവിൻ്റെയും അമ്മായിയമ്മയുടെയും സ്വഭാവത്തിന് യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ല. അതിനിടയിൽ സ്വന്തം വീട്ടിൽ തന്നെ മന്ത്രവാദവും ആഭിചാരവും പറഞ്ഞുകൊണ്ട് ഒരു ക്ഷേത്രം പണിത് അതിൻ്റെ കർമ്മങ്ങൾ ആ അമ്മയും മകനും ചേർന്നുകൊണ്ട് ആരംഭിക്കുകയും ചെയ്തു. തുടക്ക സമയത്ത് ഈ ചന്തുവും അവൻ്റെ അമ്മയും ചേർന്നുകൊണ്ട് ഈ തുഷാരയെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. നാട്ടുകാരി കാര്യങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് വായിൽ തുണി തിരുകി കയറ്റി വെച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി അവർ ഉപദ്രവിച്ചത്. അങ്ങനെ ഒരിക്കൽ സഹി കെട്ടുകൊണ്ട് ഈ തുഷാര വീടിന് മുന്നിലുള്ള കിണറ്റിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഈ സമയത്ത് ചന്തുവിൻ്റെ പിതാവ് ഇടപെട്ട് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചന്തുവിനും അവൻ്റെ അമ്മയും ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ പ്രതിഫലമെന്ന് പറയുന്നത് സ്വന്തം പിതാവിനെ, സ്വന്തം ഭർത്താവിനെ ആ വീട്ടിൽ നിന്ന് ആ അമ്മയും മകനും ചേർന്നുകൊണ്ട് പുറത്താക്കിയായിരുന്നു. അതിനുശേഷം തുഷാരയ്ക്ക് ഒരുപാട് പീഡനങ്ങൾ ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ ഒരു ദിവസം ഞരമ്പ് മുറിച്ചുകൊണ്ട് ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഈ കാര്യങ്ങളെല്ലാം തന്നെ അയൽവാസികൾ അറിയുകയും അയൽവാസികൾ ഉന്നത അധികാരികൾക്ക്
പരാതി അങ്ങനെ ആ അധികാരികൾ ഈ തുഷാരയുടെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് തുഷാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ വീട്ടിൽ യാതൊരുവിധ പ്രശ്നമില്ലെന്ന് ആ അധികാരികളുടെ മുമ്പിൽ പറയിപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ആ പെൺകുട്ടിക്ക് ആഹാരം പോലും കൊടുക്കാത്ത അവസ്ഥയുണ്ടായി. അവൾ വിശന്ന് നിലവിളിക്കുമ്പോൾ അവൾക്ക് പഞ്ചസാര കലർത്തിയ ലായന നൽകും. ഈ പഞ്ചസാര കലർത്തിയ ലായന നൽകിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. സാധാരണഗതിയിൽ പോലീസുകാർ ക്രിമിനൽസിനോടാണ് ഈ ഒരു രീതി ഉപയോഗിക്കുന്നത്. അവരുടെ എല്ലിൻ്റെ ആ ഒരു ബലം അവിടെ കുറയാൻ വേണ്ടിയിട്ട് പോലീസുകാർ ക്രിമിനൽസിനെതിരായിട്ട് ഈ ഒരു രീതി ഉപയോഗിക്കാറുണ്ട്. ആ ഒരു രീതിയാണ് സ്വന്തം ഭർത്താവും അവൻ്റെ അമ്മയും ചേർന്നുകൊണ്ട് ഒരു ഭാര്യയ്ക്കെതിരെ പ്രയോഗിച്ചത്. അതുകൂടാതെ ആ പെൺകുട്ടിക്ക് തുഷാരയ്ക്ക് വിശക്കുമ്പോൾ പച്ചരി, വെറും പച്ചരി കുതിർത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് നൽകുകയും ചെയ്തു. അത് വേവിച്ചല്ല, വെള്ളത്തിലിട്ട് കുതിർത്താണ് ആ പച്ചരി ആ പെൺകുട്ടിയെ കൊണ്ട് തീറ്റിച്ചത്. അവൾക്ക് വിശന്ന് നിലവിളിക്കുന്ന സമയത്ത് ആരും കാണാതെ ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആഹാരമെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ തുഷാരയുടെ അമ്മായിയമ്മ അവിടേക്ക് ഓടിയെത്തുകയും ആഹാരം മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞ് മണ്ണുൾപ്പെടെ ആഹാരം അവളെ കൊണ്ട് കഴിപ്പിച്ചിട്ടുമുണ്ട്. പലതവണ അയൽവാസികൾ ഉൾപ്പെടെ ഈ കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ടതാണ്. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഈ തുഷാരയുടെ ആരോഗ്യസ്ഥിതി അവളെ മോശമായിക്കൊണ്ടിരുന്നു. അവളെ ഒരു ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാൻ പോലും അവരാരും തന്നെ തയ്യാറായില്ല. അതുകൂടാതെ അവളുടെ മുടി മുഴുവൻ മുറിച്ചിട്ട് ആഭിചാര കർമ്മങ്ങൾക്കും മന്ത്രവാദത്തിനും ആ പെൺകുട്ടി ഉപയോഗിക്കുകയും ചെയ്തു. അത് എന്തൊക്കെ കർമ്മങ്ങളാണെന്ന് കൃത്യമായിട്ട് ആ നാട്ടിലുള്ള ആർക്കും തന്നെ അറിയില്ലായിരുന്നു. കാരണം ആ സമയത്തുള്ളിൽ തന്നെ അവരുടെ വീടിൻ്റെ ആ ചുറ്റുപാടെല്ലാം മറക്കുകയും അവിടേക്ക് ആരെയും പ്രവേശിപ്പിക്കാത്ത ഒരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു. അതുകൂടാതെ ഈ തുഷാരെ മാസങ്ങളോളം ആ അയൽവാസികൾ ആരും തന്നെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. ഒരു മുറിക്കുള്ളിൽ ആ പെൺകുട്ടിയെ അടച്ചിടുന്ന അവസ്ഥയായിരുന്നു. ഇവളുടെ മരണസമയത്ത് വെറും 20 കിലോ മാത്രമായിരുന്നു ആ പെൺകുട്ടിയുടെ ശരീരഭാരം എന്ന് പറയുന്നത്. അവസാന ദിവസങ്ങളിൽ വിഷം നൽകിയ ആഹാരം കൊടുത്തുകൊണ്ടാണ് ആ പെൺകുട്ടിയെ ഈ അമ്മയും മകനും ചേർന്നുകൊണ്ട് കൊലപ്പെടുത്തിയത്. ഇതെല്ലാം ചെയ്തത് ആ സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഈ തുഷാരയുടെ വീട്ടുകാർ ഈ സംഭവങ്ങളെല്ലാം തന്നെ അറിയുന്നത് 2019 മാർച്ച് 20 രാത്രി 12 മണിക്കാണ്. തുഷാരയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ഒരു ബന്ധുവാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചത്. ഈ തുഷാര മരണപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ തുഷാരയും അവളുടെ മാതാപിതാക്കളുമായിട്ടുള്ള ഫോണിലൂടെയുള്ള സംസാരം പോലും ആ ഭർത്താവും അവൻ്റെ അമ്മയും ചേർന്നുകൊണ്ട് പൂർണ്ണമായിട്ട് വിലക്കിയിരുന്നു. ഒരു പക്ഷേ ഫോണിലൂടെയെങ്കിലും ഈ തുഷാരയുടെ അവസ്ഥകൾ ആരോടെങ്കിലും പറയാൻ സാധിച്ചിരുന്നെങ്കിൽ ആ പെൺകുട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ മനഃപൂർവ്വം തന്നെ ആ ഭർത്താവും അവൻ്റെ അമ്മയും ചേർന്നുകൊണ്ട് ആ കാര്യങ്ങൾ എല്ലാം വിലക്കിയിരുന്നത് കൊണ്ട് ആ പെൺകുട്ടിക്ക് ചെയ്യാനായിട്ട് ഒരു കാര്യവും നിർവാഹമായിരുന്നില്ല. അവരുടെ അയൽവാസികൾക്ക് ഈ കാര്യങ്ങൾ പുറം ലോകത്തോട് പറയാൻ പോലും ഒരുപാട് ഭയമായിരുന്നു. കാരണം ഓരോ അയൽവാസികളും അവരുടെ മന്ത്രവാദ കർമ്മങ്ങളും ആഭിചാരങ്ങളുമൊക്കെ ഒരുപാട് ഭയപ്പെട്ടിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഓരോ നാട്ടുകാരോടും ആ അമ്മയും മകനും ചേർന്ന് പെരുമാറിയത്. പോലീസ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. നമ്മുടെ നിയമമനുസരിച്ച് രണ്ടുപേർക്കും എന്ത് ശിക്ഷയായിരിക്കും ലഭിക്കുക? കൂടിപ്പോയാൽ 5-6 വർഷം ജയിലിൽ കിടക്കും. അതിനുശേഷം ജയിൽ മോചിതരായിട്ട് രണ്ടുപേരും പഴയതിനേക്കാൾ കൂടുതലായിട്ട് ആഭിചാര കർമ്മങ്ങളോ മന്ത്രവാദങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയും ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുകയും ചെയ്യും. ഇവർക്കൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലുള്ള ക്രൂര കൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനിയും ആവർത്തിക്കില്ല. ഒരു പക്ഷേ അങ്ങനെയുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ സിജോ ജോൺ. സി യു.